തിരുവനന്തപുരം പോത്തീസ് സ്വർണ്ണമഹാൽ അടച്ചുപൂട്ടി. സംഭവം വേറൊന്നുമല്ല, കക്കൂസ് മാലിന്യം ഓടവഴി ഒഴുക്കി ആമേണിഞ്ചൻ തോട്ടിലോട്ട് വിടുന്ന പരിപാടി. ആമേണിഞ്ചൻ തോട്ടിലോട്ട് മാത്രമല്ല, അതായത് ഇത് പോത്തീസ് സ്വർണ്ണമഹാലിന് മാത്രം കിട്ടുന്ന നടപടിയൊന്നുമല്ല, ഇത് മൊത്തത്തിൽ തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഓരോ കടകളിലും പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ രാമേന്ദ്ര ടെസ്റ്റേഴ്സ് അവിടെയും ചെക്കിംഗ് വന്നു, അവിടെയും നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ നടപടിയൊന്നും ഇത്രയും കാലതാമസം എടുത്ത് ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കക്കൂസ് മാലിന്യം എവര് അല്ലെങ്കിൽ കക്കൂസ് മാലിന്യം അവിടുത്തെ മാലിന്യങ്ങൾ മൊത്തം ഈ ഓടകളിലൂടെ തന്നെയാണ് ഒഴുക്കി വിടുന്നത്. അല്ലാതെ പിന്നെ വേറൊരു കാര്യം, അല്ലെങ്കിൽ അതിനുള്ള നടപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ബദൽ പരിപാടി അത് കോർപ്പറേഷൻ കൊണ്ടുവരിക. ബദലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനം, ഇത്രയും വലിയൊരു കെട്ടിടം, അവിടെയുള്ള മാലിന്യങ്ങൾ, അത് കക്കൂസ് മാലിന്യങ്ങളായിക്കോട്ടെ അല്ലാതെയുള്ള മാലിന്യങ്ങളായിക്കോട്ടെ, അത് എങ്ങനെ പുറന്തള്ളും, അത് എവിടെ പുറന്തള്ളും എന്നുള്ളതാണ്. ഇതൊക്കെ ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്, ഇതിലൂടെ തന്നെയാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ടും. പിന്നെ വേറൊരു തമാശ എന്ന് പറയുന്നത്, ഈ പോത്തീസ് സ്വർണ്ണമഹാലിന് ഇത്രയും ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി, ട്രേഡിംഗ് ലൈസൻസ് ഇല്ല, ആ കെട്ടിടത്തിൻ്റെ നമ്പറില്ല എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വന്നത്. അതെങ്ങനെ ആ സ്ഥാപനം എങ്ങനെയാണ് ഇത്രയും 2 വർഷമായിട്ട് കെട്ടിട ലൈസൻസോ ട്രേഡിംഗ് ലൈസൻസോ ഇല്ലാതെ എങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തുടങ്ങി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ പറയുന്നത്, ഈ തിരുവനന്തപുരത്തുള്ള ഇങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം ഈ തരത്തിൽ തന്നെയാണ്, ഈ ഓടകൾ വഴി തന്നെയാണ് ഒഴുകുന്നത്. അതിനൊരു ബദൽ നിർദ്ദേശം അല്ലെങ്കിൽ ബദലായിട്ടുള്ള മാർഗം തീർച്ചയായിട്ടും കോർപ്പറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഒരാൾ വീഡിയോയാണ് എടുത്തത്, ഒരാൾ ഇങ്ങനെ ഒരു അതിൻ്റെ ഓസ് ഇട്ടിട്ട് അവർ ആ ഒരു കെട്ടിടത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഓസ് ഇട്ടതിനു ശേഷം ഈ ഒരു സ്ലാബിലേക്ക് ഹോൾ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ആരോ വീഡിയോ എടുത്തിട്ട് മേയർക്ക് അയച്ചു കൊടുത്തു, മേയർ കറക്റ്റ് ആയിട്ട് അപ്പം തന്നെ നടപടി എടുക്കുകയും ചെയ്തു. അത് നല്ലൊരു കാര്യം തീർച്ചയായിട്ടും, നമ്മളത് അഭിനന്ദനങ്ങൾ പറയുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഇത് ഇപ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ചെയ്യേണ്ട കാര്യമല്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണും. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയം, അല്ല ഇന്ന പക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ പൊതുജനത്തിൻ്റെ രാഷ്ട്രീയമാണത് ഈ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മാസങ്ങൾക്കോ ചെയ്യേണ്ട കാര്യമല്ല. ഇതൊക്കെ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ എടുക്കേണ്ടതും അവർക്കെതിരെ പെറ്റിയിടയ്ക്ക് ആ പൂട്ടിച്ചു. ഈ പൂട്ടിച്ചെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തുറക്കുകയല്ലേ, അവർ വീണ്ടും ഈ കക്കൂസ് മാലിനെ എങ്ങോട്ട് വിടും? ഇത്രയും വലിയ സ്ഥാപനം, ഇത്രയും വലിയ ഒരുപാട് ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നു, അതോടൊപ്പം ചെല്ലുന്ന കസ്റ്റമേഴ്സ്, ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്, അവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത് എങ്ങോട്ട് വിടും? അതിനൊരു ബദൽ മാർഗം വേണ്ടേ? അല്ലെങ്കിൽ ടാങ്കിൽ സ്വരൂപിച്ചിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ? ഇതൊക്കെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കടലിൽ കൊണ്ട് നിക്ഷേപിക്കേണ്ട അവസ്ഥ. ബദൽ മാർഗങ്ങൾ വേണം. നമ്മളിപ്പോൾ അവർക്ക് പൂട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ കൊടുത്തുകൊണ്ടോ ഒന്നും മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നെക്സ്റ്റ് ആയിരുന്നാലും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ തുറക്കുമല്ലോ. അപ്പോൾ ഇതിനുള്ള ബദൽ മാർഗം കിട്ടിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്ത് മൊത്തം ആ കെട്ടിടത്തിൽ സ്റ്റോക്ക് ചെയ്ത് നിർത്തോ? എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിന് ട്രേഡിംഗ് ലൈസൻസോ കെട്ടിട നമ്പറോ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എങ്ങനെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മൊത്തത്തിൽ ഇതിന് ഇത് ഈ ഒരു ഇതിൽ വെച്ചിട്ട് മൊത്തത്തിൽ ഒരു നടപടി എടുത്താൽ മതി. അതായത് ഓരോ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നമ്പർ ഉണ്ടോ, അവർക്ക് ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ ബേക്കറികൾ ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്യുന്നു. ശരി, ഓക്കെ, അവർ ജീവിക്കാൻ വേണ്ടി വന്ന് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്തൊക്കെയാണ്? അവർ വൃത്തിഹീനമായ വൃത്തിയുള്ള സാഹചര്യത്തിലാണോ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്? അവർ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ കുറേ ഹോട്ടലുകൾ പിടിക്കുക, പൂട്ടിക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പിന്നെ ഇല്ല. ഇപ്പോൾ ഈ ഒരു ആമേണിഞ്ചൻ തോടിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ദൈവം ചെയ്തുള്ള അഭ്യർത്ഥനയാണ്. നമ്മളൊക്കെ എന്താ പറയുക, പൊതുജനങ്ങളാണ്. പൊതുജനങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയും പറ്റുള്ളൂ, ഇങ്ങനെ നടക്കുള്ളൂ ഇവിടെ എന്നുള്ളതാണ്. അത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണവും. ഇപ്പോൾ പോത്തീസിൻ്റെ സ്വർണ്ണമഹൽ അടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രാമേന്ദ്ര ടെസ്റ്റേഴ്സിനെതിരെ നടപടി എടുത്തതുകൊണ്ടോ കാര്യമില്ല. അവർ ഇതിനെ എന്ത് ചെയ്യണം, ബദൽ മാർഗം എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ചോദ്യചിഹ്നമാണ്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷനും കൂടെ കോർപ്പറേഷൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ചെയ്തു തരേണ്ടതാണ് അല്ലേ? ഓരോ മാതൃകളുണ്ടല്ലോ, ഓരോ രാജ്യങ്ങളിൽ ചെയ്തിരിക്കുന്ന വിദേശ മാതൃകകളുണ്ട്. ആ മാതൃകകൾ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ചെയ്യാം അല്ലേ? മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.